ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓഫ് കോഴ്സ് ആരാധകർ എല്ലാവരും ഇന്നൊരു ഫോറിൻ സൈനിങ് ആണ് കാത്തിരുന്നെങ്കിൽ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു സൈനിങ് ആയിട്ടാണ് പല ആൾക്കാരും വിലയിരുത്തുന്നെങ്കിൽ അല്ല ഇദ്ദേഹത്തിന് ഒരുപാട് റോളുകൾ ഈ ഒരു ടീമിലേക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് കൊണ്ടുവരാനായി പറ്റുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൈനിങ് നടത്തിയിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ഹിന്റ് പ്രകാരം ഒരുപാട് ഡിസ്കഷൻ ആണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിലൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിൽ ചേരാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യുക എന്നാലും ആ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത് ഒരുപാട് ഹിന്റുകളാണ് നമ്മുടെ ആ തന്ന ഹിന്റിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അതിനെ പ്രതികരിച്ച് ഒരുപാട് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഗിൽ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്ന ആ ഗെറ്റ് ഗിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു പിന്നീട് പല ആൾക്കാരും പറയാൻ തുടങ്ങി ഒരു ഫോറിൻ സൈനിങ് ആണ് ഇന്ന് നടക്കുക എന്നായിരുന്നു പല ആൾക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് 5 മണിയോടുക്കിന് എല്ലാ പ്രതീക്ഷകളും ഇടിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കാണ് വന്നത് ഒരു ഇന്ത്യൻ താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് അത് ഒരു ലെഫ്റ്റ് ബാക്കിനെയാണ് സൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സൈനിങ് നടത്തിയിരിക്കുന്നത് എന്ന് പല ആൾക്കാരും ചോദിക്കും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ കറണ്ട് സ്ക്വാഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 2 മെയിൻ ലെഫ്റ്റ് ബാക്കാണ് ഇവർ തമ്മിൽ തന്നെ ഒരു പോരാട്ടം നടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു താരത്തെ ആവശ്യമുണ്ടോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് യെസ് അഫ്കോഴ്സ് ഈ ഒരു താരത്തിന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് കാരണം പറഞ്ഞുതരാം ധനചന്ദ്രൻ മീറ്റേ എന്ന് പറയുന്ന 26 വയസ്സുകാരനായ മണിപ്പൂരി സ്വദേശി ലെഫ്റ്റ് ബാക്കിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഒരു മിഡ്ഫീൽഡറായിട്ടും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു റിസേർവ് പ്ലെയർ ആയിട്ടായിരിക്കണം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിരവധി ഐ ലീഗ് ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് അവസാനം കളിച്ചിട്ടുള്ളത് ട്രിയോറോ എഫ് സിയിലേക്കാണ് അതിൽ എടുത്ത് പറയേണ്ടത് ഒരു ക്ലബിൽ ഒരു വർഷത്തിന് മുകളിൽ ഇദ്ദേഹം കളിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം ഈ ആഴ്ച ഒരു ഫോറിൻ സൈനിങ് പ്രതീക്ഷിച്ചിട്ടിരുന്നവരാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരാഴ്ച വരെ നമുക്ക് തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇറ്റ്സ് മീസ് വെയിൽ സൈനിങ് ഓഫ്